ലോകത്തിൽ ഏറ്റവും അധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന നഗരമാണ് ഹോങ്കോങ്. ഒരു നൂറ്റാണ്ടിലധികമായി ഏഷ്യയുടെ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ് ഇവിടം. ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള മഹാനഗരം ഹോങ്കോങ് ആകുന്നതും ഇതുകൊണ്ട് തന്നെ. എന്നാൽ ആഡംബരത്തിൻ്റെയും സമ്പന്നതയുടെയും പര്യായമായ ഈ നഗരം ഏതാനും വർഷങ്ങളായി നിരന്തര പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ സാമ്പത്തിക അന്തരത്തെക്കുറിച്ചും തൽഫലമായി ഉണ്ടായ പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. 19th century ആരംഭത്തിൽ ചൈനീസ് സാമ്രാജ്യം അതിൻ്റെ പാരമ്പര്യത്തിലായിരുന്നു. ചൈനയിലെ ഛിങ് രാജവംശമായിരുന്നു അന്ന് ഹോങ്കോങ്ങും ഭരിച്ചിരുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അവരുമായി മികച്ച വ്യാപാര ബന്ധം പുലർത്തിപ്പോന്നു. ചൈനീസ് നിർമ്മിത പട്ട്, പോഴ്സലൈൻ, തേയില എന്നിവയായിരുന്നു ബ്രിട്ടന് പ്രിയം. അതിലേറ്റവും പ്രധാനമായിരുന്നു തേയില. ഹോങ്കോങ്ങിലെ തുറമുഖം വഴിയായിരുന്നു ഈ വ്യാപാരത്തിലധികവും നടന്നിരുന്നത്. തങ്ങൾ വാങ്ങുന്ന തേയിലയ്ക്ക് പകരമായി ക്ലോക്കുകൾ, വാച്ചുകൾ മുതലായ ആഡംബര വസ്തുക്കൾ ചൈന വാങ്ങുമെന്നാണ് ബ്രിട്ടൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ ചൈനീസ് ജനതയ്ക്ക് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. തന്മൂലം തേയിലയുടെ മൂല്യം വെള്ളിക്കട്ടിയായി നൽകാനാണ് ചൈനയുടെ ചക്രവർത്തി ആവശ്യപ്പെട്ടത്. തുടക്കത്തിൽ ബ്രിട്ടൻ ഇത് സ്വീകാര്യമായിരുന്നുവെങ്കിലും തേയിലയുടെ ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ബ്രിട്ടന്റെ ഖജനാവ് കാലിയാകുമെന്ന സ്ഥിതിയായി. ഒരു ബദലെന്നോണമാണ് ബ്രിട്ടൻ ചൈനയിൽ കറുപ്പ് വിൽക്കാൻ ആരംഭിക്കുന്നത്. ബ്രിട്ടന്റെ നിയമപ്രകാരം കറുപ്പിൻ്റെ ഉൽപ്പാദനവും വിൽപ്പനയും അക്കാലത്ത് നിയമവിധേയമായിരുന്നു. ഈ കറുപ്പിലധികവും ഉൽപ്പാദിപ്പിച്ചിരുന്നതാകട്ടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളിലും. ചൈനയിൽ കറുപ്പ് വിൽക്കാൻ ആരംഭിച്ചതോടെ ബ്രിട്ടന് കമ്മി നികത്താനായി. എന്നാൽ ചൈനയ്ക്കാകട്ടെ ധനനഷ്ടം മാത്രമല്ല സംഭവിച്ചത്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ലഹരിക്കടിമകളാകുകയും ചെയ്തു. ഇതോടെ ചൈനയുടെ ചക്രവർത്തി കറുപ്പ് പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ ഉത്തരവിട്ടു. 10,000 ചാക്ക് കറുപ്പാണ് ഇത്തരത്തിൽ കടലിൽ തള്ളിയത്. മാത്രമല്ല രാജ്യത്ത് കറുപ്പ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ് അതോടുകൂടി ഇല്ലാതായതെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ ഏതു വിധേനയും ഈ നീക്കം ചെറുക്കാൻ ശ്രമം ആരംഭിച്ചു. തുടർന്ന് രണ്ടു വലിയ യുദ്ധങ്ങളിലാണ് ബ്രിട്ടനും ചൈനയും ഏർപ്പെട്ടത്. ചൈനീസ് സേനയേക്കാൾ സാങ്കേതികമായി വളരെ മുന്നിലായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് ഇരു യുദ്ധങ്ങളിലും ചൈനയെ അനായാസം പരാജയപ്പെടുത്താൻ സാധിച്ചു. അതോടെ കറുപ്പ് തുടർന്നും വിൽക്കാനുള്ള അവകാശം മാത്രമല്ല ഹോങ്കോങ്ങും ബ്രിട്ടൻ കൈക്കലാക്കി. മേഖലയിലെ തങ്ങളുടെ സൈനികവും വ്യാവസായികവുമായ കേന്ദ്രമാക്കി ഹോങ്കോങ്ങിനെ മാറ്റാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചൈനയുടെ സമീപത്ത് തന്നെയാണ് എന്നതിനാൽ ഏതു നിമിഷവും ഹോങ്കോങ് ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. ചൈനയുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്നതായിരുന്നു അവർ കണ്ടെത്തിയ ഉപായം. ഹോങ്കോങ്ങിന് പുറമെ സമീപത്തുള്ള കോവ്ലൂൺ എന്ന പ്രദേശം കൂടി 99 പാട്ടത്തിനെടുക്കാനായിരുന്നു ബ്രിട്ടന്റെ പദ്ധതി. കരാറിന്റെ കാലാവധി കഴിഞ്ഞാൽ ഹോങ്കോങ്ങും കോവ്ലൂണും ചൈനയ്ക്ക് വിട്ടു നൽകാമെന്നും വ്യവസ്ഥ ചെയ്തു. തികച്ചും സംഭവബഹുലമായ ഒരു നൂറ്റാണ്ടായിരുന്നു ചൈനയ്ക്ക് പിന്നീട് അങ്ങോട്ട്. അടുത്ത 50 കൊണ്ട് രാജഭരണം അവസാനിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമാകുകയും ചെയ്തു. അപ്പോഴും ഹോങ്കോങ് ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു വമ്പൻ സാമ്പത്തിക കേന്ദ്രമായി അവിടെ മാറിയിരുന്നു. ഏഷ്യയിലേക്കുള്ള സാമ്പത്തിക കവാടമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് ഹോങ്കോങ്ങിനെ കണ്ടിരുന്നത്. ചൈന അപ്പോഴും ഒരു അടഞ്ഞ സമ്പദ്വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഡെങ് ഷിയാവോപിങ് ഭരണ നേതൃത്വത്തിലേറിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പ് നടത്തണമെങ്കിൽ വിദേശത്ത് നിന്നുള്ള നിക്ഷേപവും സാങ്കേതിക വിദ്യയും കൂടിയേ തീരുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ ഹോങ്കോങ്ങിനുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അക്കാലത്ത് ചൈനയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 15% ഹോങ്കോങ്ങിൻ്റേത്. അതേസമയം ചൈനയുടെ വിപണിയും അവിടുത്തെ കുറഞ്ഞ വേതനവും തങ്ങളുടെ വമ്പൻ കമ്പനികൾക്ക് മികച്ച അവസരമാണ് നൽകുന്നതെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടി. മാത്രമല്ല ശീതയുദ്ധത്തിൽ ചൈനയെ തങ്ങളുടെ പക്ഷം ചേർക്കാനും അവർ താൽപ്പര്യപ്പെട്ടു.
ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു ഹോങ്കോങ് ചൈനയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ചരിത്രപരമായ തീരുമാനമെടുത്തത്. 99 വർഷത്തെ കരാർ പൂർത്തിയാകുന്ന 1997 തന്നെ ഹോങ്കോങ്ങിൻ്റെ കൈമാറ്റം നടത്താനായിരുന്നു പദ്ധതി. ആ വർഷം ജൂലൈ 1 വർണ്ണാഭമായ ചടങ്ങുകളോടെ ഹോങ്കോങ് വീണ്ടും ചൈനയുടെ ഭാഗമായി. എന്നാൽ 100 വർഷങ്ങൾ കൊണ്ട് ഹോങ്കോങ് ചൈനയിൽ നിന്നും വളരെയേറെ മാറിയിരുന്നു. സമഗ്രമല്ലെങ്കിലും ജനാധിപത്യത്തിലൂന്നിയ ഒരു ഭരണക്രമമാണ് അവിടെ നിലനിന്നിരുന്നത്. ഇത് ചൈനയുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നുവെങ്കിലും അടുത്ത 50 വർഷത്തേക്ക് ആ സംവിധാനം തന്നെ തുടരുമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. ആദ്യ ദശകത്തിൽ ചൈന ആ വാക്ക് പാലിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയാണ് ചൈനയിലുണ്ടായത്. 1984 ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ 15% ഹോങ്കോങ്ങിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനമെങ്കിൽ 2018 ആയപ്പോഴേക്കും ഇത് വെറും 3% താഴെയായി. അപ്പോഴേക്കും ഷെൻജന്റെ സാമ്പത്തിക വ്യവസ്ഥ പോലും ഹോങ്കോങ്ങിൻ്റെതിനെ മറികടന്നിരുന്നു. അതോടെ ചൈന ഹോങ്കോങ്ങിന് നൽകി വന്ന പ്രത്യേക സ്ഥാനമില്ലാതെയുമായി. തങ്ങളൊരു വൻശക്തിയായി എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ചൈന പടിപടിയായി അവിടുത്തെ ഭരണക്രമവും നിയമവ്യവസ്ഥകളും മാറ്റാൻ ആരംഭിച്ചു. തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ജനാധിപത്യം വെറും മിഥ്യയാണെന്ന് ഹോങ്കോങ്ങിലെ ജനങ്ങൾ അതോടെ തിരിച്ചറിഞ്ഞു. 1997 മുതൽ ചൈന നിശ്ചയിക്കുന്ന വ്യക്തിയാണ് ഹോങ്കോങ്ങിൻ്റെ CEO അഥവാ അവിടുത്തെ ഭരണത്തലവൻ. എന്നാൽ അവിടുത്തെ നിയമസഭയുടെ നിയന്ത്രണം കൂടി ചൈനയുടെ കൈകളിലാണെന്ന് ഹോങ്കോങ് ജനത തിരിച്ചറിഞ്ഞു. ഇതിന് പ്രധാന കാരണമാവട്ടെ നിയമസഭയിൽ ഹോങ്കോങ്ങിലെ വിവിധ വ്യാവസായിക മേഖലകൾക്കുള്ള പ്രാതിനിധ്യവും. ബാക്കി സീറ്റുകളിലേക്ക് മാത്രമാണ് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുക. വ്യവസായങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുന്നിൽ നിർത്തി എപ്പോഴും ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുക്കുക. അതായത് ഭൂരിഭാഗം ജനങ്ങളും ചൈനയ്ക്കെതിരായി വോട്ട് ചെയ്താലും കാര്യങ്ങൾ ചൈനയ്ക്ക് അനുകൂലമാകുന്ന അവസ്ഥ. ഇതിനെതിരെ യുവജനങ്ങൾക്കിടയിലുണ്ടായ രോഷമാണ് ഹോങ്കോങ്ങിലെ പ്രക്ഷോഭങ്ങൾക്ക് ആദ്യം കാരണമായത്. അംബ്രല്ല മൂവ്മെന്റ് എന്ന പേരിലാണ് ആ പ്രതിഷേധങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഹോങ്കോങ്ങിൽ സ്വതേയുള്ള കടുത്ത സാമ്പത്തിക അസമത്വം കൂടിയായപ്പോൾ ആ രോഷം കത്തിജ്വലിച്ചു. 100 ശതകോടീശ്വരന്മാരുള്ള ഈ മഹാനഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതം തികച്ചും ശോചനീയമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയേക്കാൾ ചെറുതാണ് ഹോങ്കോങ്. എന്നാൽ ഇവിടത്തേതിനേക്കാൾ 3.5 മടങ്ങ് ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇതിൽ 4% ആളുകൾക്കും കൊള്ളാവുന്ന വാസസ്ഥലം പോലുമില്ല. ശവപ്പെട്ടിക്ക് തുല്യമായ കുടുസുമുറികളിലാണ് പലരുടെയും വാസം. മാത്രമല്ല അതിനുവേണ്ടി അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവാക്കുകയും വേണം. നഗരത്തിന് പുറത്ത് ധാരാളം സ്ഥലമുണ്ടെങ്കിലും അതൊന്നും ആവശ്യത്തിന് വിട്ടു നൽകാൻ ഗവൺമെൻറ് തയ്യാറല്ല. എല്ലാ വർഷവും നടത്തുന്ന സ്ഥലവിൽപ്പനയിലൂടെ വൻ തുകയാണ് ഗവൺമെൻറ് നേടുന്നത്. ഇത് തന്നെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗവും. ഒരു പരിധിയിൽ കവിഞ്ഞ് ഭൂമി വിട്ടു നൽകിയാൽ അത് വൻ വിലയിടിവിന് കാരണമാകും എന്നതിനാൽ കൃത്രിമമായി വിലയുയർത്തി നിർത്താനാണ് ഈ സർക്കാർ പരാക്രമം. ഇതെല്ലാം ഏറ്റവുമധികം ബാധിച്ചത് ഹോങ്കോങ്ങിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരെയാണ്. അങ്ങനെയിരിക്കെയാണ് ചൈന 2 പുതിയ നിയമങ്ങൾ കൂടി ഹോങ്കോങ്ങിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിവിധ കേസുകളിലെ പ്രതികളെ ഹോങ്കോങ്ങിൽ നിന്നും ചൈനയിലേക്ക് നാട് കടത്താമെന്നതായിരുന്നു ആദ്യത്തേത്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും കഠിനമായ ശിക്ഷ നൽകുന്ന ചൈനയിലെ കർശനമായ നിയമവ്യവസ്ഥയിൽ തങ്ങൾക്ക് നീതി ലഭിച്ചേക്കില്ല എന്നതായിരുന്നു അവരുടെ ഭയം. വിപുലമായ പ്രതിഷേധങ്ങളെ തുടർന്ന് 2019 ഈ നിയമം പിൻവലിക്കുകയായിരുന്നു. 2020 ചൈന അവതരിപ്പിച്ച ദേശസുരക്ഷാ നിയമമാണ് 2. പ്രത്യക്ഷത്തിൽ എല്ലാവിധ വിഘടന ചിന്താഗതികളെയും തുടച്ചു നീക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്നാൽ സമാനമായ നിയമം ഉപയോഗിച്ചാണ് ചൈനയിൽ ഗവൺമെൻറ്റിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ തുറങ്കിലടയ്ക്കുന്നത് എന്നത് ഹോങ്കോങ്ങിലെ ചെറുപ്പക്കാരിൽ ആശങ്ക ഉളവാക്കി. ഇതിനെതിരെയും പ്രതിഷേധമുണ്ടായെങ്കിലും ഇക്കുറി ചൈന അതെല്ലാം അടിച്ചമർത്തി. മാത്രമല്ല ഹോങ്കോങ്ങിൻ്റെ നിയമസഭയെ പോലും മറികടന്ന് അവർ ഈ നിയമം പാസാക്കുകയും ചെയ്തു. വളരെ വ്യത്യസ്തമാണ് ഹോങ്കോങ്ങിൻ്റെ ചരിത്രം. 1.5 നൂറ്റാണ്ടോളം ഒരു കൊളോണിയൽ ശക്തിയുടെ കൈവശമായിരുന്ന ഈ പ്രദേശം വീണ്ടും മാതൃരാജ്യത്തോട് ചേർന്നു. എന്നാൽ ബ്രിട്ടൻ മാതൃകയാക്കിയ സ്വാതന്ത്ര്യവും ജീവിതമൂല്യങ്ങളും പിന്തുടരാനാണ് ഭൂരിഭാഗം ഹോങ്കോങ് നിവാസികൾ ഇന്നും ആഗ്രഹിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു രാജ്യം ഇരുവ്യവസ്ഥകൾ എന്ന ആശയം ചൈന മുന്നോട്ട് വച്ചത്.
എന്നാൽ ഹോങ്കോങ്ങിൻ്റെ അനുഭവം വ്യക്തമാക്കുന്നത് ഇത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ്. ചൈനയിൽ ലയിക്കുന്നതിൽ നിന്നും തായ്വാനെ തടയുന്നതും ഈ ഭയം തന്നെ. തായ്വാൻ്റെ കഥയാണ് നാം അടുത്ത വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്.